हाय फ्रेंड्स, अस्सलाम वालेकुम, वेलकम बैक शहीबोन, इस्मी शहीद। इप्पो वाट्सएप लोके वायरल आयिक्कोंडिरिक्कुन्न ओन्नाण पीडीएफिल वरुन्न थंबनेल टच चेय्ताल अत डायरेक्ट अतिन्टे वीडियो वर्क चेय्यु। यूट्यूबिल आवट्टे ऐत साइट आवट्टे ऐत लिंक आणो नम्मल अटाच चेय्युन्नत अत वर्क चेय्यु। अप्पो अत एंगने क्रियेट चेय्याम एन्नुल्लत नम्मुक्क ई वीडियोयिल चर्च चेय्याम। फोटो पी डी एफ अथवा थंबनेल पी डी एफ क्रियेट वर्ड वाणा इवे या सैंपल अमुक चेक या वर्ड पी डी एफ आच्चें अमुक चेक इन ए चानल लोग चानल वीडियो थंबनेल या क्रियेट इवे नमुक लोगो क्लिक टेब डायरेक्ट ए चानल लिंग ओपन वह इवे या टो इवे कूगल ओपन ए चानल डायरेक्ट कैरद चानल ओपन वन अब मिल नोकिया का या पी डी एफ अटाच लोग चानल लोग सें आ लोगो क्लिक ए चानल डायरेक्ट ओपन वन इन नमुक इत मिनिमेट आ पी डी एफ ऐसी थंबनेल टोक ऐल आो न थंबनेल वीडियो ओपन वह यानिवेड फस्ट थंबनेल या टो अब आ थंबनेल वीडियो आडियो अवे ओपन अब आ वीडियो ओपन वन अब नमुक आ पी डी एफ थंबनेल नमुक टोक थंबनेल आो टेद अरुद वीडियो ओपन अब इतने नमुक क्रियेटे नमुक नोक वीडियो ओपन वन इवे नाम उद्देशिक चानल क्रियेटा अब वेरे न्यूस क्रियेटाण एंण क्रियेट अ लोग वैचा नाम इवे या कल ए चानल वे या एक्सापि अब या चानल लोग चानल वमेल या इंसट्ड अब फस्ट मा मिल का रामा मेनु आया इंसैट इंसैट इवे और पिकचर इतना का पिकचर नाम पिकचरा वे फोटो वे इोट इंसैट इवे या चानल वमेल या फोलडर आगे वे आ फोलडर या डक्ट ओपन नाम ओपन एल तमेल इोट इंसट इतना और डीफाट सैसल वन इतक और स्मोल सैसा की सैटा यानि इमेज नमुक सैटे इवे या इमेज फस्ट सैटेद अल सक्ट रईट क्लिक सैस ताए का सैस ऑप्शन पवा सैस ऑप्शन इवे नमुक और फाइव टाइप इवे फाइव को विड़ो हईट फाइव को ऑल कंट्रोल अड़क कल अलग का सैसल सेलेक्टा फाइव टेपिया क्लोज अब ऐसा करक्ट सैस अल पिकचर अलग सैस सेलेक्ट कंट्रोल अटिक फाइव अटिक विड्थ अल कंट्रोल फाइव अगर एल इमेज नाम ऐसा इमेजा इंसट क्रियेट इमेजा सैटे अर करक्ट सैस एल इमेज वर सैस ना सैटा
നല്ലൊരു ബാക്ക്ഗ്രൗണ്ടും കൂടി എല്ലാം നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒരേ സൈസിൽ നമ്മൾ വിഡ്ത്തും ഹൈറ്റും 5 ആക്കിയാണ് സെറ്റ് ചെയ്താൽ ഇതുപോലെ എല്ലാം ഒരേ സൈസിൽ സെറ്റായി കിട്ടും. ബാക്ക്ഗ്രൗണ്ട് ഒരു ഇമേജ് വെച്ച് ലോഗോ അതിൽ വെച്ച് നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇനി ചെയ്യേണ്ടത് ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ ഫ്രെയിമെല്ലാം ആക്കിയത് ഇവിടെ ഏത് തംബ്നെയിലാണ് ഫ്രെയിം ആക്കേണ്ടത് ആ തംബ്നെയിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ മുകളിൽ കാണിക്കും ഫോർമാറ്റ് എന്നുള്ളൊരു മെനു. ആ മെനുവിൽ പോയിട്ട് ഇവിടെ കാണിക്കുന്ന ഏതും നമുക്ക് സെറ്റ് ചെയ്താൽ അത് അതേപോലെ ആയിരിക്കും. ഇവിടെ ഞാൻ എല്ലാ തംബ്നെയിലും ഒരേ 3D ഫോർമാറ്റിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇമേജ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് മൂവ് ചെയ്യണമെങ്കിൽ അത് ചിലപ്പോൾ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ ഏത് ഇമേജാണ് നമുക്ക് മൂവ് ചെയ്യേണ്ടത് ഏത് സ്ഥലത്തോട്ടാണ് നമുക്ക് മൂവ് ചെയ്യേണ്ടതെന്നുള്ള ആവശ്യമെങ്കിൽ ആ ഇമേജ് സെലക്ട് ചെയ്യുക. എന്ന് ഇവിടെ മുകളിൽ കാണിക്കുന്ന പൊസിഷൻ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ താഴെ കാണിക്കും മോർ ലേഔട്ട് ഓപ്ഷൻസ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴെ കാണിക്കും രണ്ട് ഓപ്ഷൻസ്, അതിൽ രണ്ടും ടിക്കിട്ട് വെച്ചാൽ മതി. മൂവ് എന്നുള്ള ഓപ്ഷൻസിൽ ടിക്കിടുക, ഇവിടെ ലോക്ക് എന്നുള്ള ഇതിലും ടിക്കിടുക, എന്നിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത് അവ മൂവ് ചേഞ്ച് ചെയ്യുക, അവിടെ തന്നെ ലോക്കായി കിടക്കും. അല്ലെങ്കിൽ നമ്മൾ മറ്റ് ഈ പിക്ചർ എടുക്കുമ്പോൾ മറ്റ് പിക്ചറും അതുപോലെ മൂവ് ആവും. ഒരു നമ്മൾ ഫിക്സ് ആക്കിയ സ്ഥലത്തായിരിക്കില്ല നിൽക്കുക, നമ്മളത് ലോക്ക് ഇടുമ്പോഴാണോ എങ്ങോട്ടാണോ മൂവ് ചെയ്യേണ്ടതെന്നുള്ളത് അതായത് ടിക്കറ്റ് കഴിഞ്ഞാൽ ഏത് ഭാഗത്തോട്ടോ നീക്കുന്നത് അങ്ങോട്ടായിരിക്കും അത് പോവുക. ഇപ്പം നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ തംബ്നെയിലും നമുക്ക് ആവശ്യമുള്ള തംബ്നെയിൽ വെച്ച് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ലിങ്ക് ഇതിലോട്ട് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്, എങ്ങനെ ലിങ്ക് ഇതിലോട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ലോഗോക്ക് ലിങ്ക് കൊടുക്കുന്നത് എൻ്റെ ലോഗോയിലോട്ട് എൻ്റെ ചാനലിൻ്റെ ലിങ്കാണ് എനിക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ചാനൽ ലോഗോ ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ലോഗോയിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ആക്കിയിട്ട് അതിൽ ഹൈപ്പർ ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും, ഹൈപ്പർ ലിങ്ക് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ അഡ്രസ്സ് എന്നുള്ളടത്താണ് നമ്മൾ എന്താണ് നമുക്ക് ഓപ്പണായി വരേണ്ടത് അതിൻ്റെ ലിങ്ക് ഇവിടെയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ചാനലിൽ പോയിട്ട് ചാനലിൻ്റെ ലിങ്കാണ് എനിക്ക് കൊടുക്കേണ്ടത്. ചാനലിൻ്റെ URL ലിങ്ക് ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. ഇതാണ് ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ ഇൻ്റർഫേസ്. അവിടെ പോയിട്ട് എൻ്റെ ചാനലിൻ്റെ URL ഞാൻ Ctrl+A അടിച്ച് കോപ്പി ചെയ്ത് ഇനി വേർഡിൽ പോയിട്ട് ഹൈപ്പർ ലിങ്ക് പോയിട്ട് ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യണം, Ctrl+V അടിക്കുക, എന്നിട്ട് ഓക്കെ എന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ ആ ലോഗോ ഇപ്പോൾ സെറ്റായി. ഇനി അതുപോലെ എല്ലാ തംബ്നെയിലും ഇതുപോലെ ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് തംബ്നെയിലിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ആക്കിയിട്ട് ഇവിടെ ഹൈപ്പർ ലിങ്കിൽ പോവുക. ഹൈപ്പർ ലിങ്കിൽ പോയിട്ട് ഈ അഡ്രസ്സിലാണ് നമുക്ക് ഈ വീഡിയോയുടെ URL നമുക്ക് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ഓക്കെ അടിക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ URL ആണ് ഇവിടെ മുകളിൽ കാണിക്കുന്നത്, അഡ്രസ് ബാർ കാണിക്കുന്നത്. അത് Ctrl+A അടിച്ച് Ctrl+C അടിച്ച് കോപ്പി ചെയ്യുക. എന്നിട്ട് വേർഡിൽ പോയിട്ട് ഈ അഡ്രസ്സ് എന്നുള്ളടത്ത് Ctrl+V അടിച്ച് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുക. ഇതുപോലെ എല്ലാം ചെയ്യുക. എന്നിട്ട് വേർഡ് നമ്മൾ സേവ് ചെയ്യുക, Ctrl+S അടിച്ച് സേവ് ചെയ്യുക. ഇതാണിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വേർഡ്. ഞാനിവിടെ ഡോസ് എന്നുള്ള ഒരു പേരിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് PDF ആക്കണം. ഇത് PDF ആക്കിയിട്ട് സേവ് ചെയ്യുക. വേർഡിൽ 2010 ശേഷമാണ് PDF എക്സ്റ്റൻഷൻ എനേബിൾ ആയിട്ടുള്ളത്. ഇത് 2007 ആയതുകൊണ്ടാണ് അതിൽ PDFൻ്റെ എക്സ്റ്റൻഷൻ കാണിക്കാത്തത്. ഇത് നമുക്ക് PDF എക്സ്റ്റൻഷൻ ഇല്ലെങ്കിൽ സൈറ്റിൽ പോയിട്ട് വേർഡ് ടു PDF ആക്കിച്ച് സേവ് ആക്കി കഴിഞ്ഞാൽ അത് PDFലോട്ട് കൺവേർട്ട് ആവും. അങ്ങനെ ഞാൻ സേവ് ആക്കിയതാണ് ഈ PDF. ഇവിടെ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം, നമ്മൾ ചെയ്ത ഹൈപ്പർ ലിങ്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വേർഡ്
PDF लोड कन्वर्ट आई ओपन वन इवे नाम लोगो हाइपर लिंक को अब वर्क नमुक नोक लोगो में या क्लिक अब ओपन वन नाम लोगो में प्रसु लोगो में प्रस ए लिंक यू आर को आ लिंक कैं वन ए चानल ओपन ओपन आईटे अब नि वीडियो इष्टि निर्या षे।